ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ ദർശൻ ടു പോയിന്റോ കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി പ്രധാനമന്ത്രി നിർവഹിച്ചു പ്രധാനമന്ത്രി ഇന്ന് ജമ്മുകാശ്മീരിൽ വിവിധ തീർത്ഥാടന വിനോദസഞ്ചാര പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും കോവളത്ത് രാജാനഗ പുരസ്കാര ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ന് തിരിതെളിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനലുകൾ ഇന്ന് സർവീസസ് മിസോറാമിനെയും ഗോവ മണിപ്പൂരിനെയും നേരിടും വാർത്തകൾ വിശദമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓയിൽ ഉൾപ്പെടുന്ന കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു കവണാറ്റിൻകര കെ ടി ഡി സി വാട്ടർ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയായി പദ്ധതിയുടെ ആദ്യഘട്ടമായി കുമരകം പക്ഷി സങ്കേതത്തിന്റെ വികസനമാണ് നടക്കുക സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്വദേശ് ദർശൻ കേരളത്തിൽ കുമരകവും ബേപ്പൂരുമാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കുമരകത്തെ വിവിധ ടൂറിസം പദ്ധതികൾക്കായി കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് നവീകരിച്ച കുമരകത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി കോടി രൂപ ചെലവഴിക്കും ഭിന്നശേഷി സൌഹൃദ നടപ്പാത കാൽനടയാത്രാ പാലങ്ങളുടെ പുനർനിർമ്മാണം ബോട്ട് ജെട്ടി ഡെക്ക് നിർമ്മാണം വാച്ച് ടവർ നിർമ്മാണം പക്ഷികളുടെ വിവരങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ കിയോസ്ക് സ്ഥാപിക്കൽ സങ്കേതത്തിനുള്ളിലെ കനാലുകളുടെ പുനരുജ്ജീവനം തുടങ്ങിയ പ്രവൃത്തികൾ ഇതിൽ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി തീർത്ഥാടന വിനോദസഞ്ചാര പ്രദേശങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പദ്ധതികൾക്ക് അദ്ദേഹം അൽപസമയത്തിനകം തുടക്കം കുറിക്കും ശ്രീനഗറിലെ ബക്ഷി സ്റ്റേഡിയത്തിൽ നടക്കുന്ന വികസിത് ഭാരത് വികസിത് ജമ്മുകശ്മീർ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ജമ്മുകശ്മീരിലെ കാർഷിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള അയ്യായിരം കോടി രൂപയുടെ സമഗ്ര കാർഷിക വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ജമ്മുകശ്മീർ വിനോദസഞ്ചാര മേഖലയിലേക്ക് പ്രവാസികളെ ആകർഷിക്കുന്നതിനുള്ള ചെലോ ഇന്ത്യ ഗ്ലോബൽ ഡയസ്പോറ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിക്കും സർക്കാർ മേഖലയിൽ പുതുതായി നിയമനം ലഭിച്ച ആയിരം ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമനപത്ര വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ആശയവിനിമയം നടത്തും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന രാജാനഗ പുരസ്കാരദാന ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും ഇടുക്കി വാഗമണ്ണിലെ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിൽ മനസ്സുമടുത്താണ് താൻ പാർട്ടി വിടുന്നതെന്ന് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ പാർട്ടിക്ക് അകത്തുനിന്ന് ഒരുപാട് അപമാനം നേരിട്ടുവെന്നും വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നും ശ്രീമതി പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു മുൻപ് മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാർ തന്നെയാണെന്നും അവർ ആരോപിച്ചു പത്മജ വേണുഗോപാലിന്റെ തീരുമാനം ദൌർഭാഗ്യകരമെന്ന് കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ കെ മുരളീധരൻ പത്മജയ്ക്ക് കോൺഗ്രസ് മുന്തിയ പരിഗണനയാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീമതി പത്മജയുടെ ബിജെപി പ്രവേശനം സംബന്ധിച്ച റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പത്മജ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബിജെപിക്ക് കിട്ടിയെന്ന് പറയുന്നത് മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അൻപതാക്കി കുറച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പുതിയ പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളും ടെസ്റ്റിന് എത്തിയവരും പ്രതിഷേധിച്ചതിനെ തുടർന്ന് ടെസ്റ്റുകൾ കുറച്ചുനേരം തടസ്സപ്പെട്ടു അതേസമയം ഇന്ന് സ്ലോട്ട് നൽകിയവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു വർഷത്തെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും പാളയം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടി നവ്യ നായർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയാകും വിശദാംശങ്ങളുമായി പ്രതിനിധി രജു കോലിയക്കോട് ഇന്ന് തുടക്കം കുറിക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവം ഈ മാസം പതിനൊന്ന് വരെ തലസ്ഥാന നഗരിയെ വർണ്ണാഭമാക്കും ഇരുന്നൂറ്റി അൻപത് കോളേജുകളിൽ നിന്നും അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഇനങ്ങളിലായി മാറ്റുരയ്ക്കും തിരുവനന്തപുരം നഗരത്തിലെ എട്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളാണ് മുഖ്യവേദി ഇന്നുച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന ഘോഷയാത്രയോടെയാണ് ഇത്തവണത്തെ കലാലയ മാമാങ്കത്തിന് തിരശീല ഉയരുന്നത് വൈകുന്നേരം നാലു മണിക്ക് പതാക ഉയർത്തലിന് ശേഷം അഞ്ചു മണിക്ക് സെനറ്റ് ഹാളിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും തുടർന്ന് ആറു മണിക്ക് സെനറ്റ് ഹാളിൽ നടക്കുന്ന തിരുവാതിരയോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും എംഎച്ച് സിക്സ്റ്റിആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ അടങ്ങുന്ന ഐ എൻ എ എസ് ത്രീ ത്രീ ഫോർ ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ കൊച്ചി നേവൽ ബേസിലെ ഐ എൻ എസ് ഗരുഡയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തു കമ്മീഷനിംഗ് ചടങ്ങുകളുടെ ഭാഗമായി നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ഫലകം അനാച്ഛാദനം ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിലും പ്രതിരോധ സജ്ജത ഉയർത്തുന്നതിലേക്കുമുള്ള കാൽവയ്പാണ് പുതിയ ഹെലികോപ്റ്ററുകൾ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എബിവിപിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിച്ചു സിദ്ധാർത്ഥന്റെ നെടുമങ്ങാടുള്ള വസതിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വൈകുന്നേരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി തിരുവനന്തപുരത്ത് എസ് എ പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു മഹാശിവരാത്രി സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷത്തിനും ദർശനത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ശിവരാത്രിയോടനുബന്ധിച്ച് കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ച് നടക്കുന്ന ശിവാലയ ഓട്ടം ഇന്ന് വൈകിട്ട് ആരംഭിക്കും ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ നാളെയും മറ്റന്നാളും സർവീസ് ദീർഘിപ്പിക്കും ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനെത്തുന്നവരുടെ സൌകര്യാർത്ഥമാണ് സമയം നീട്ടുന്നത് ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്നും ഈ ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ സർവീസ് ഉണ്ടായിരിക്കും കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ ട്രൈബൽ യു പി സ്കൂൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി കൊച്ചിൻ ഷിപ്പാർഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടമലക്കുടി ട്രൈബൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ സന്തോഷത്തിലാണ് നിരവധി സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഹാൾ ആക്കി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള അഞ്ച് ബോർഡ് മുറികൾ ഡൈനിങ് ഹാൾ കിച്ചൺ വാഷ് ഏരിയ കുട്ടികൾക്കുള്ള പ്രത്യേക വാഷ് ഏരിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശുചിമുറികൾ എന്നിവ പുതിയ കെട്ടിടത്തിലുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റാണ് ആകെ വിസ്തീർണം പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും മറികടന്ന് അറുപത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇടമലക്കുടിയിലേക്ക് പട്ടികവർഗ വികസന വകുപ്പ് നിർമ്മിക്കുന്ന കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി വായാതോടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മട്ടന്നൂർ നഗരപ്രദക്ഷിണം നടത്തി തലശ്ശേരി റോഡ് കനാലിൽ പരിസരത്ത് സമാപിച്ചു എൽഡിഎഫ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഇന്ന് നടക്കും വൈകിട്ട് അഞ്ചിന് കളക്ട്രേറ്റ് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്യും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമിഫൈനലുകൾ ഇന്ന് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആദ്യ സെമിയിൽ സർവീസസ് മിസോറാമിനെയും രാത്രി രണ്ടാം സെമിയിൽ ഗോവ മണിപ്പൂരിനെയും നേരിടും ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് സന്തോഷ് ട്രോഫിയുടെ കലാശപ്പോരിനുള്ള യോഗ്യത ഉറപ്പാക്കണിറ്റ നഗറിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടങ്ങൾ നടക്കും ഏഴാം കിരീടം ലക്ഷ്യമാക്കുന്ന സർവീസസും രണ്ടായിരത്തി പതിനാലിലെ ചരിത്ര നേട്ടത്തിന് ഒരു തവണ കൂടി സന്തോഷ കപ്പിൽ മുത്തമിടാൻ വെമ്പുന്ന മിസോറാമും തമ്മിലാണ് ആദ്യ സെമി കാട്ടറിൽ റെയിൽവേ സേനയെ രണ്ട് ഗോളുകൾക്ക് വീഴ്ത്തിയാണ് പട്ടാളക്കാരുടെ ടീം അവസാന നാലിലെത്തിയത് കേരളത്തെ ചടണ്ടത്തിലാണ് മിസോറാം വീഴ്ത്തിയത് താരതമ്യത്തിൽ അല്പം മേൽക്കൈ സർവീസിലുണ്ടെങ്കിലും മികച്ച ഒത്തിണക്കമുള്ള ടീം എന്നതുകൊണ്ട് തന്നെ മിസോറാം അവസാനം വരെ പൊരുതുമെന്നുറപ്പ് ഗോവയും മണിപ്പൂരും തമ്മിലുള്ള രണ്ടാം സെമിയും തീപാറും മണിപ്പൂരിന്റെ സൂപ്പർ താരൻ ഫിജം സനാത്തായ് മീത്തയും ഗോവൻ ഗോളടി വീരൻ മുഹമ്മദ് ഹഫീസും തമ്മിലുള്ള മുഖാമുഖം ആവേശഭരിതമാകുമെന്നുറപ്പ് ഈ സന്തോഷ് ട്രോഫിയിൽ തോൽവി അറിയാത്ത രണ്ടു ടീമുകളാണ് ഗോവയും മണിപ്പൂരും കോട്ടയം അടിച്ചിറ നൂറ്റിയൊന്ന് കവലയ്ക്ക് സമീപത്തെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അമ്മയും കുഞ്ഞും ട്രെയിൻ ഇടിച്ചു മരിച്ചു രാവിലെ സംഭവം ഇതര സംസ്ഥാനക്കാരായ അമ്മയും അഞ്ചു വയസ്സുള്ള കുഞ്ഞുമാണ് മരിച്ചത് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ ടു പോയിന്റോ കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി പ്രധാനമന്ത്രി നിർവഹിച്ചു പ്രധാനമന്ത്രി ഇന്ന് ജമ്മുകാശ്മീരിൽ വിവിധ തീർത്ഥാടന വിനോദസഞ്ചാര പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ കേരളത്തിലെത്തും കോവളത്ത് രാജനഗ പുരസ്കാര ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ന് തിരിതെളിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി ഫൈനലുകൾ ഇന്ന് സർവീസസ് മിസോറാമിനെയും ഗോവ മണിപ്പൂരിനെയും